നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നാലാമത്തെ ചാപ്റ്ററിൽ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫയൽസിൻ്റെ അടുത്തൊരു പോർഷനാണ് പഠിക്കുന്നത്, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഗ്രേഡ്സ്. അപ്പോൾ എന്താണ് ഗ്രേഡ്? ഒരു ഫയലിനെ എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ട് ഗ്രേഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഗ്രേഡ്സ്, ദ ഗ്രേഡ് ഓഫ് എ ഫയൽ ഈസ് ഡിനോട്ടഡ് ബൈ ദ നമ്പർ ഓഫ് ടീത്ത് കട്ട് പെർ 25 mm ഓഫ് ഇറ്റ്സ് ലെങ്ത്. അപ്പോൾ ഒരു ഫയലിൻ്റെ 25 mm ലെങ്ത്തിൽ, അതായത് 25 mm ലെങ്ത്തിൽ എത്ര ടീത്തുകൾ ഉണ്ടാവും എന്നുള്ളതാണ് ഗ്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടീത്തിൻ്റെ എണ്ണം അനുസരിച്ച് നമ്മൾ ഫയലിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഗ്രേഡ്. അപ്പോൾ ഗ്രേഡ് വഴി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതിൽ ഫസ്റ്റ് പറയുന്നത് റഫ് ഫയലാണ്. ഇറ്റ് ഹാസ് 20 നമ്പർ ഓഫ് ടീത്ത് പെർ 25 mm, അതായത് 25 mm ലെങ്ത്തിൽ 20 ടീത്തുകൾ ഉണ്ടെങ്കിൽ അത്തരം ഫയലിനെ നമ്മൾ പറയുന്നതാണ് റഫ് ഫയൽ. ദീസ് ഫയൽസ് ആർ യൂസ്ഡ് ഫോർ ഹെവി റിഡക്ഷൻ ഫയലിംഗ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കട്ടിംഗ് സോഫ്റ്റ് മെറ്റീരിയൽ. അപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ റഫായിട്ട് ഫയൽ ചെയ്യേണ്ട സന്ദർഭങ്ങളിലാണ് നമ്മൾ റഫ് ഫയൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ടീത്തുകളുടെ എണ്ണം കുറവായതുകൊണ്ട് ടീത്തിൻ്റെ വലിപ്പം കൂടുതലായിരിക്കും. അതുകൊണ്ട് കൂടുതൽ മെറ്റീരിയൽ കട്ടായി പോകും. അതാണ് അവിടെ ഹെവി റിഡക്ഷൻ ഫയലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലായിട്ട് മെറ്റീരിയൽ റിമൂവ് ചെയ്യേണ്ട അവസരങ്ങളിലാണ് നമ്മൾ റഫ് ഫയൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് കൂടുതലും സോഫ്റ്റ് മെറ്റീരിയൽ ആയിട്ടുള്ള പ്ലാസ്റ്റിക്, വുഡ് അങ്ങനെയുള്ള മെറ്റീരിയൽ ഫയൽ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റഫ് ഫയലിൻ്റെ ഏകദേശം ഉള്ളൊരു രൂപമാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. കുറച്ച് വലിയ ടീത്തായിരിക്കും, അതുകൊണ്ടാണ് അതിനെ റഫ് ഫയൽ എന്ന് പറഞ്ഞിട്ട് പറയാൻ കാരണം. നെക്സ്റ്റ് ഈസ് ബസ്റ്റാർഡ് ഫയൽ. ഇറ്റ് ഹാസ് 30 നമ്പർ ഓഫ് ടീത്ത് പെർ 25 mm, അതായത് 25 mm 30 ടീത്തുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ അത്ര ഫയലിനെ നമ്മൾ ബസ്റ്റാർഡ് ഫയൽ എന്ന് പറയും. ദീസ് ഫയൽസ് ആർ യൂസ്ഡ് ഫോർ റെഡ്യൂസിങ് മെറ്റീരിയൽസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി, അതായത് കൂടുതൽ അളവിൽ മെറ്റീരിയൽ കട്ട് ചെയ്യേണ്ട അവസരങ്ങളിലൊക്കെയാണ് നമ്മൾ ബസ്റ്റാർഡ് ഫയൽ ഉപയോഗിക്കുന്നത്. സെക്കൻഡ് കട്ട് ഫയൽ. ഇറ്റ് ഹാസ് 40 നമ്പർ ഓഫ് ടീത്ത് പെർ 25 mm, അതായത് 25 mm 40 ടീത്തുകളാണുള്ളതെങ്കിൽ അത്തരം ഫയലിനെ നമ്മൾ സെക്കൻഡ് കട്ട് ഫയൽ എന്ന് പറയും. ദീസ് ഫയൽസ് ആർ യൂസ്ഡ് ഫോർ ജനറൽ വർക്ക്സ്, അതായത് സാധാരണ എല്ലാ നമ്മുടെ ഫിറ്റിംഗ് ഷോപ്പിലൊക്കെ ജനറലി ഫയൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫയൽ എന്ന് പറയുന്നത് സെക്കൻഡ് കട്ട് ഫയലാണ്. ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന ഫയൽ, ഒരുവിധം എല്ലാ വർക്കുകളും നമ്മൾ സെക്കൻഡ് കട്ട് ഫയൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. സ്മൂത്ത് ഫയൽ. ഇറ്റ് ഹാസ് 50 to 60 നമ്പർ ഓഫ് ടീത്ത് പെർ 25 mm. ദീസ് ഫയൽസ് ആർ യൂസ്ഡ് ഫോർ സ്മൂത്ത് വർക്കിംഗ് ആൻഡ് ഫയലിംഗ് ഡെലിക്കേറ്റ് വർക്ക്സ്, അതായത് 50 മുതൽ 60 വരെ ടീത്തുകളാണ് 25 mm ഉൾക്കൊള്ളിച്ചുള്ളതെങ്കിൽ അതിനെ നമ്മൾ സ്മൂത്ത് ഫയൽ എന്ന് പറയും. അപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ നമ്മൾ വർക്ക് ചെയ്ത വർക്കിനെ സ്മൂത്താക്കാനും ഫിനിഷ് ചെയ്യാനൊക്കെയാണ് നമ്മൾ സ്മൂത്ത് ഫയൽ ഉപയോഗിക്കുന്നത്. അതുപോലെ ഡെലിക്കേറ്റ് വർക്ക്സ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ ശ്രദ്ധയോടുകൂടി ഫയൽ ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ ഫയൽ ചെയ്യുന്നതിനും സ്മൂത്ത് ഫയലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഡെഡ് സ്മൂത്ത് ഫയൽ. ഇറ്റ് ഹാസ് 100 to 120 നമ്പർ ഓഫ് ടീത്ത് പെർ 25 mm, അതായത് 25 mm 100 മുതൽ 120 വരെ എണ്ണം ടീത്തുകളാണുള്ളതെങ്കിൽ അത്ര ഫയലിൽ നമ്മൾ ഡെഡ് സ്മൂത്ത് ഫയൽ എന്ന് പറയും. ദീസ് ആർ യൂസ്ഡ് ഫോർ ഫിനിഷിംഗ് വർക്ക്, അപ്പോൾ നമുക്ക് ഏറ്റവും അവസാനം ഫിനിഷ് ചെയ്തുകൊണ്ട് ഫയൽ ചെയ്യുന്നതിനാണ് നമ്മൾ ഡെഡ് സ്മൂത്ത് ഫയലുകൾ ഉപയോഗിക്കുന്നത്.